ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഞാനും സുഖമായിട്ടിരിക്കാണ്. അപ്പൊ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ 18-ാമത്തെ ദിവസമാണ്. അപ്പോ നമുക്ക്, ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഓപ്പൺ പോഴ്സിനുള്ള വീഡിയോ ആണ് ചെയ്യണേന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരു ഇൻഗ്രീഡിയന്റ് മേടിക്കാൻ പോകാൻ പറ്റാണ്ടായി. ഇന്നലെ ടൈം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ ആ ഒരു പാക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയി. അപ്പൊ അതുകൊണ്ട് ഒരു ഇൻഗ്രീഡിയന്റ് മേടിക്കാൻ പറ്റില്ല. അത് നമ്മുടെ എന്താ പറയുക മെയിൻ ആയിട്ടുള്ളതാണ്. അപ്പൊ അതില്ലാതെ വീഡിയോ ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാൻ ഇന്ന് ഇടാത്ത കേട്ടോ. അപ്പൊ നാളെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, യൂട്യൂബിൽ ആരും തന്നെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു മലയാളത്തില്. എന്താന്ന് വെച്ചാൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പണ്ടുള്ള കാലത്തൊക്കെ അവര് ഫേസ് പാക്കിനായിട്ട് ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ, അതേപോലെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ ആയിട്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരു എന്താ പറയാ മരത്തിന്റെ ഒരു പഴമാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്താന്ന് നോക്കാം. എന്താന്ന് വെച്ചാല് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു വ്യത്യാസം വരും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ആ ഒരു നല്ലൊരു എന്താ പറയാ ഒരു ഫേസ് ഇങ്ങനെ എന്താ പറയാ തളർന്നിരിക്കാന്ന് പറയില്ലേ, കാണുമ്പോ ഒരു ജീവനില്ലാത്ത ഒരു അവസ്ഥ, ഫേസിന് ഒരു സുഖമില്ലാത്ത പോലെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ തളർന്നിരിക്കുന്ന പോലത്തെ ഒരു ഫേസ്. അപ്പൊ അതിനൊക്കെ നല്ലൊരു ജീവൻ കിട്ടാനും, പക്ഷെ അങ്ങനെ പറഞ്ഞു വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത്രയും നല്ല ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അത്. ഒറ്റ ഇൻഗ്രീഡിയന്റ് മതി. അപ്പൊ അത് നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് ഫേസ് പാക്ക് കാണിച്ചതും എല്ലാവർക്കും കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ളതാണ് ആയിരുന്നു. കാരണം കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കാമല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലും ഉപയോഗിച്ച് നോക്കാം, നല്ല റിസൾട്ട് ഉള്ളതാണ് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ആയുർവേദ കടയിൽ നിന്നൊക്കെ കിട്ടുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ കുറച്ച് പേര് പറഞ്ഞിരുന്നു നമ്മുടെ ലിപ് ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഇറക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട്. അപ്പൊ ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഏകദേശം ഒരു കൊല്ലത്തോളം ഇരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇറക്കുക. നമുക്ക് ഇതുപോലെ എന്താ പറയാ ഇങ്ങനെ റോൾ ഓൺ പോലത്തെ സംഗതിയായിട്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇപ്പൊ കുറച്ചാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് മുൻപേ ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ മടിയായതുകൊണ്ട് നമ്മുടെ ശതവധകൃതം ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ഈ ഒരു ഐഡിയ ഞാൻ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടും കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണ പ്രോഡക്റ്റ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഉപയോഗിച്ചു. കറക്റ്റ് ആയിട്ട് നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോ അത് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു, സ്ഥിരമായിട്ട് ഉപയോഗിച്ചു. തയ്യാറാക്കാനൊക്കെ ഒരു മടി കൊണ്ടാണ് ഇത്ര നാൾ ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരുന്നിരുന്നത്. ശതവധകൃതത്തിന് എന്നെ അങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് നമ്മള് വീഡിയോയില് യൂട്യൂബില് വീഡിയോ ആയിട്ട് ഇട്ടപ്പോ എനിക്ക് തോന്നി ഇതിപ്പോ എന്റെ കയ്യിലുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇനി സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് വീട്ടിലിട്ട് നമ്മുടെ പാന്റില് അതിന്റെ പോക്കറ്റുണ്ട് അപ്പൊ അതിലിങ്ങനെ ഇടും. പകലൊക്കെയാണ് ഇട്ടു കൊടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് റോൾ ഓൺ ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിന്നല്ല നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഡാർക്ക്നെസ് ഒക്കെ മാറി, അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷനോട് കൂടി ഇരിക്കുന്ന ഒരു നമ്മുടെ ലിപ് ലൈറ്റനിങ് ഓയിലാണ്. അപ്പൊ ഇത് ഏകദേശം ഒരു കൊല്ലത്തോളം ഇരിക്കും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും, കേട് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ് നന്നായിട്ട് എന്താ പറയാ നല്ലൊരു ഇങ്ങനെ ലൈൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട്. അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അത് ഇറക്കും. അതേപോലെ തന്നെ പിന്നൊരു നല്ലൊരു കിഡി ലൈൻ ഫേസ് പാക്ക് ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് സാധിക്കുള്ളൂ. എന്താന്ന് വെച്ചാൽ ഒരു ഫേസ് വൈറ്റനിങ് ഫേസ് പാക്ക് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടും അതേപോലെ തന്നെ കുറെ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ക്ലീൻ ആവുന്ന ഒരു ഫേസ് പാക്ക് ഇറക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ എന്താ പറയാ ഭാവി പദ്ധതികളാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ടും എല്ലാതും വേണം. അതുപോലെ തന്നെ എല്ലാവരുടെ ഒരു പിന്തുണയൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ആദ്യമായിട്ടാണ് ഇപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നെങ്കിൽ എന്റെ പേര് രോഷിണി എന്നാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെൽബട്ടൻ വരും, നോട്ടിഫിക്കേഷൻ ബെല്ല് എന്തായാലും ക്ലിക്ക് ചെയ്യുക. എങ്കിലാണ് ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും എന്താണ് ആ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് കാണാം. ഇതാണ് നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയന്റ്. ഇത് വന്നിട്ട് ലന്ത എന്ന് പറയും, ഇലന്തപ്പഴം അല്ലെങ്കിൽ ലന്തപ്പഴം എന്ന് പറയും, ലന്തക്കുരു എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാ കേട്ടോ. ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ്, നമ്മുടെ ചർമ്മരോഗങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ്.
അപ്പൊ ഇതില് ഇതിന്റെ ആ ഒരു ലെന്തയുടെ പഴമാണിത്. അപ്പൊ ഇത് പഴം ഉണങ്ങിക്കഴിഞ്ഞാൽ, നന്നായി ഉണങ്ങിയാൽ ചുരുങ്ങിയിട്ട് ഇങ്ങനെ ഒരു കറുത്ത കളറിലാണ് വരിക. അപ്പൊ അതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിത്ത് ഉണ്ടാവും. അപ്പൊ ഇത് കംപ്ലീറ്റ് നമ്മളിങ്ങനെ പിച്ചി പിച്ചിടുക്കുക, അല്ലെങ്കിൽ ഒരു ഇടിക്കല്ലിൽ വെച്ച് ഇടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ മിക്സിയിലിട്ട് പൊടിക്കുകയാണ് ചെയ്യുക. കഴുകിയിട്ട് ഉണക്കണം ആദ്യം, എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. അങ്ങാടിക്കടയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ സ്കിന്ന് രോഗം, അതായത് ചർമ്മ രോഗങ്ങൾ ഒരുപാട് മാറ്റാനായിട്ട് ഹെൽപ്പുള്ളതാണ്. ഇത് ഉള്ളിലേക്കൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ രക്തദോഷം മാറാനും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എന്താ പറയുക, ഒടിഞ്ഞ അസ്ഥികൾ വരെ മുറി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണിത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ചതച്ചിട്ട് മിക്സിയിലിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റനിങ് ഒക്കെ തരും ഇത് നമ്മളിടുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് നമുക്കൊരു അരിപ്പയിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു നൈസായിട്ടുള്ള പൊടി മാത്രം അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് നൈസായിട്ടുള്ള പൊടി മതി കേട്ടോ നമുക്ക് ഫേസ് പാക്ക് ഇടാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് ഒരു പുളി മധുരം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മിക്സിങ്ങിലും വേറൊരു വ്യത്യാസത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഞാൻ കുറച്ചെടുത്ത് പൊടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ നമുക്കിതൊരു ബോക്സിലേക്ക് മാറ്റാം, ഒരു ചെപ്പിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു രണ്ടര ടീസ്പൂണോ, നമുക്ക് അത്ര എടുക്കാം. നമ്മുടെ ഒരു എന്താ പറയുക, ഫേസിൽ നമുക്ക് തിക്നെസ്സിൽ ഇടണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ അത് പുതിയൊരു ടെക്നിക്കാണ്. അതായത് ഇതിൻ്റെ ആ ഒരു പുളിയും ആ ഒരു രസത്തിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ശർക്കര ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് വരുന്നത് നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. അപ്പോൾ ഇതും മധുരവും അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു ലെന്തയുടെ പഴത്തിൻ്റെ ആ ഒരു പൊടിയിലേക്ക് ഈ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചെല്ലുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ രസങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിനെ ലെന്ത എന്ന് പറയും, പെരുന്തുടലി എന്നും കൂടി പറയും കേട്ടോ. അപ്പോൾ രക്തശുദ്ധി വരുത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിൻ്റെ വേരിന്മേൽ തൊലിയും പട്ടയൊക്കെ വ്രണങ്ങൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വെള്ളം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ റോസ് വാട്ടർ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം വല്ലാതെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന രീതിയിലാവാതെ ഒരു ചെറിയൊരു തിക്നെസ്സിൽ എടുക്കാം. അങ്ങനെ അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അതായത് നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന്. ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ലെന്തക്കുരു എന്ന് പറഞ്ഞാൽ കിട്ടും. അങ്ങാടി കടയിൽ നിന്ന് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ ആൻറ്റി ഏജിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചർമ്മത്തിൽ വരുന്ന ആ ഒരു ഏജ് സ്പോട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെന്തക്കുരു. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസിലിടാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നല്ലൊരു ബ്രൈറ്റനിങ്ങും കൂടി കിട്ടും. ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് വാഷ് ചെയ്തു, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ഇടുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു രണ്ട് ലെയറായിട്ടും കഴുത്തിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനിത് ആയുർവേദ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. നമുക്കിതുപോലെ തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫേസ് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഒരു പാർട്ട് ഡ്രൈ ആകുമ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് കുതിർത്തിയിട്ട് ഒന്ന് തുടച്ചു മാറ്റി നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് ഉണങ്ങാനായിട്ട് ഇവിടെ 10 മിനിറ്റ് വെച്ചിട്ട്, ഓയിലൊന്ന് 10 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് അതിനൊന്ന് ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കുക. അപ്പോൾ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും, നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ ഫേസ് ഓൾറെഡി ഫെയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. പക്ഷേ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും അത് റിസൾട്ട്. അത് എന്താ പറയുക, അത്രയും റിസൾട്ടുള്ള സംഗതിയാണ്. നമുക്ക് ആയുർവേദത്തിൽ തന്നെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. നമ്മുടെ സ്കിന്നിന് ചർമ്മരോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചുട്ട് നീറ്റൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. ആ സ്കിന്നിനൊരു നല്ലൊരു ഉണർവും, ഇത് ഇടുമ്പോൾ നമുക്കൊരു തണവാണ് വരിക നമ്മുടെ ഫേസിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഇടയ്ക്ക് ഒരു ഫേസ് പാക്കൊക്കെ ആയിട്ട് ഇടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, പുതിയൊരു ഇൻഗ്രീഡിയൻറ്റിനെ പരിചയപ്പെടുത്താനും കൂടിയിട്ടാണ് ഞാനിത് ഈ ഒരു ലെന്തക്കുരുവിൻ്റെ ഒരു ഫേസ് പാക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാത്തതുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു പുതിയൊരു അറിവായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് ഒട്ടുമിക്ക അങ്ങാടി കടയിലും കിട്ടും കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ജസ്റ്റ് പോകണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ. കിട്ടുകയാണെങ്കിൽ ഇതുപോലെ പൊടിച്ചൊരു ചെപ്പിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. നമുക്ക് ആവശ്യത്തിന് എപ്പോഴെങ്കിലും നമ്മുടെ സ്കിന്നിനൊരു തളർച്ചയൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫേസ് പാക്കാക്കി ഇടാം. അപ്പോൾ നല്ല റിസൾട്ട് കണ്ടില്ലേ നിങ്ങൾ. പറയാനുള്ളൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാല്, ഇന്നലെ ഞാൻ നമ്മുടെ ഫേസ് വാഷിന്റെ പൗഡർ ഒക്കെ കാണിച്ചില്ലേ, നമ്മുടെ സെയിൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ കുറെ പേർക്ക് ഡൗട്ട് ഉള്ള എന്താണെന്ന് വെച്ചാല്, ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഇല്ലേ നമുക്ക്, ഞാൻ ബാങ്കിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞോണ്ട് ഞാൻ അങ്ങനെയാണോ ആ ഒരു മെത്തേഡാണോ ഉള്ളതെന്നാണ് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാന് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. കുറച്ചുപേരെ എനിക്ക് കമന്റിൽ, അതായത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തപ്പോ, ഞാൻ ആ ഒരു കാര്യത്തെ കുറിച്ച് പോസ്റ്റ് ചെയ്തപ്പോ
പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അക്കൗണ്ടിൽ ഇങ്ങനെ ബാലൻസ് ഇല്ല, അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് നമുക്ക് ബാങ്കിൽ പോയിട്ട് അടയ്ക്കാം. ആ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ബാക്കിയെല്ലാം നമ്മുടെ ഓൺലൈൻ പേയ്മെന്റ് എല്ലാ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ പേ, അതുപോലെ ഫോൺ പേ, പേടിഎം എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഒരു വാട്സപ്പിലേക്ക് ഒരു റിക്വയർമെന്റ് അയക്കണം ആദ്യം തന്നെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് അയച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ ഒരു ഫോർമാറ്റ്, നമ്മളൊരു നമ്മുടെ നില സെർബ്സിന്റെ ഫോർമാറ്റ് ഉണ്ടാക്കി, അതായത് ഒരു ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എല്ലാ ഡീറ്റെയിൽസും, കോംബോ ഓഫറും, അതുപോലെ തന്നെ ഓരോന്നും ഇത്ര റേറ്റും, അതുപോലെ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് നിങ്ങൾക്കൊരു ഒരു മെസ്സേജ് ഞങ്ങൾ അയക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിൽ നോക്കിയതിന് ശേഷമാണ് നിങ്ങൾ എങ്ങനെയാണ് മേടിക്കേണ്ടതെന്നും എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാല് ആദ്യം തന്നെ വേണ്ടത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇന്നൊരു പ്രോഡക്റ്റ് വേണം, അത്രയും മാത്രം നിങ്ങളൊരു റിക്വയർമെന്റ് അയച്ചിടുക. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ ചെയ്യും, മെസ്സേജ് ആണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ. അതാണ് വാട്സപ്പ് ചെയ്യാൻ പറയണേ, വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിടുക. അതിന് വേണ്ടി എന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, കാരണം ഒട്ടും കുറെ അധികം ഇപ്പൊ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, കൂടുതൽ എൻക്വയറീസ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ കുറെ അധികം സെയിലും അല്ല, കുറെ അധികം എൻക്വയറീസ് ആണ്, എന്താണ് ഏതാണ് എന്താണ് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനൊക്കെ റിപ്ലൈ കൊടുത്ത് പിന്നെ അത് മാത്രല്ല കുറെ കമന്റ്സ്, നമ്മളിപ്പോ വീഡിയോനെ സംബന്ധിച്ച് കുറെ പേര് ചോദിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ, അപ്പൊ അതുണ്ട്. അപ്പൊ എല്ലാം കൂടി ആകുമ്പോ കുറെ അധികം മെസ്സേജ് വരുന്നുണ്ട്. അപ്പോ വീഡിയോനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മെയിൽ അയക്കും കേട്ടോ. മെയിൽ ഞാൻ കുറച്ചിപ്പോ എനിക്ക് കുറച്ച് കുറവാണ് മെയിൽ വരുന്നത്. അപ്പൊ മെയിൽ അയക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അധികം ഒന്നും ഹ്യൂജ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മെയിൽ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിലേക്ക് കുറെ കിടക്കുന്നുണ്ട്, എനിക്ക് നോക്കാൻ പറ്റില്ല, ടൈം ഇല്ല നോക്കാൻ. അപ്പൊ ഞാൻ പതുക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്യാട്ടോ ഇൻസ്റ്റഗ്രാമിലുള്ളവര്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഐഡി ഉണ്ട്, അപ്പൊ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നല്ലൊരു പാക്കാണ്, നമുക്ക് അത്യാവശ്യം നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.